കട്ടപ്പാലത്തിങ്ങനെ പയ്യ അമ്മിത് ഇതിനകത്തോട് ഒഴിച്ചു കൊടുക്ക. നമ്മള് പാലിട്ടിട്ടുണ്ട്, നമ്മള് പാലിട്ടൊരു കട്ട് ചെയ്ത് പറഞ്ഞത് ഇച്ചിരി പാടായിരുന്നു. ഇപ്പൊ ഞാനിട്ടിരുന്ന മുഴുവനും കൂടെ മറിയ വെളിയിലോട്ട് വീഴായിരിക്കാൻ വേണ്ടി ഇട്ട്. പിന്നെ അടുത്തതായിട്ട് വേണം നമ്മുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, നമ്മുടെ പഞ്ചസാര. ഇത് നമ്മൾ ആദ്യമേ ഇടാത്ത, നമുക്ക് വേണം ആദ്യമേ ഇടാം, നമ്മളത് പാലൊടിച്ച് വേണ്ട ഇടുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പം ഇതുപോലെ ഒരു ബൗൾ, അപ്പം ഇതുപോലെ ഒരു ബൗള് നിറച്ചു കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്കിത് പയ്യത് ഇതിനകത്തോട്ട് ഇടാം. അപ്പോൾ നമ്മുടെ പഞ്ചസാര ഇട്ടുകൊണ്ട് ഇനി നമ്മൾ നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കും. അപ്പോൾ നമ്മൾ അടിച്ചിട്ട് കാണാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മിക്സിക്ക് അടിച്ച് നമ്മുടെ ഷേക്ക് ഇത് അടിപൊളിയായിട്ട് റെഡി ആയിട്ടോ. അപ്പോൾ ഈ അടപ്പ് വെച്ചിട്ട് ഒന്ന് മാറ്റുവാണ്. ഓ, നിങ്ങൾ കാണാൻ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഇത് ജസ്റ്റ് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിത് കപ്പിലോട്ട് നമുക്ക് മാറ്റാം. ആദ്യമേ അതിന് മുമ്പ് നമ്മൾ ഐസ്ക്രീം എടുത്തിട്ടുണ്ട് നമ്മളൊരു ഡെക്കറേഷന് വേണ്ടി. അപ്പോൾ ആദ്യമേ കുറച്ച് ഐസ്ക്രീം നമ്മൾ അതിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ടാണ് നമുക്ക് ഈ ഷേക്ക് ഇതിനകത്തോട്ട് വയ്ക്കേണ്ടത്. നല്ല ചോക്ലേറ്റ് ഐസ്ക്രീം ആണ്, വാനില എടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ വാനില കിട്ടാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ചോക്ലേറ്റ് തന്നെ എടുത്തേക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് മതിയായിരിക്കും ഈ ഗ്ലാസിൻ്റെ അടിയിലോട്ട് കുറച്ചിടാനായിട്ട്. ഓക്കെ, ഇതുപോലെ ഇത്രയും ഇട്ടുവാണെങ്കിൽ ഓക്കെ. നമ്മളിപ്പോൾ കുറച്ച് ഐസ്ക്രീം നമ്മൾ ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇനിയാണ് നമ്മളവിടെ ഷേക്ക് ഒഴിക്കാൻ പോകുന്നത്. ഓക്കെ, ഓക്കെ, ഷേക്ക് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ടായിരിക്കും. ഇനി നമുക്ക് കുറച്ച് ഐസ്ക്രീം പിന്നെ മണ്ടയിൽ ഇട്ട് കൊടുക്കുക. അതൊരു ഡെക്കറേഷന് വേണ്ടിയാണ് നമ്മൾ ഇടുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ നമ്മൾ ഒരു ചോക്ലേറ്റ്, അത് ഇതൊരു ഡെക്കറേഷന് വേണ്ടിയാണ്, നമ്മുടെ ഡയറി മിൽക്കാണ് നമ്മൾ എടുത്തേക്കുന്നത്, ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടി മാത്രമായിട്ടാണ്.
ഇതാണോ ഫ്രണ്ട് ചെയ്ത് രണ്ടെണ്ണം മാത്രമായിട്ട് ഞാൻ ഓടിച്ചെടുത്താൽ മതി, ബാക്കി നമുക്ക് ഇവിടെ വെക്കാം. ഇത് ഏതുണ്ടോ, ഇതിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ജസ്റ്റ് കുത്തി വെച്ചാൽ മതി. ഇതേ നമ്മുടെ ഷെയ്ക്കുണ്ടോ, ഒരു അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. വീട്ടിലുണ്ടായി എളുപ്പത്തിൽ നമ്മുടെ അടിപൊളി ചോക്ലേറ്റ് ഷേക്കാണ്. ഇനി അടുത്ത് പറയാം നമ്മുടെ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഇത് കണ്ടിട്ട് ആർക്കാ കുടിക്കാതിരിക്കാൻ തോന്നായിരിക്കും അറിയത്തില്ല. ഓ ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റാണ്. അതായത് വൃത്തി നമ്മളാ നമ്മളാ ബിസ്ക്കറ്റിന്റെ ടേസ്റ്റ് ഇപ്പൊ വരുന്നില്ല, കറക്റ്റ് ആ ഒരു ചോക്ലേറ്റ്, നിങ്ങൾ ചോക്ലേറ്റ് ഷേക്ക് കുടിക്കത്തില്ല, ആ ഒരു സെയിം ടേസ്റ്റ് ആണ് വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ റയനെ കൂടെ ഒരു ദിവസം ടേസ്റ്റ് ചെയ്യിച്ച് നോക്കാം. ഒരു ദിവസം നമ്മുടെ റയന്റെ ഷേക്ക് ടേസ്റ്റ് ഇട്ട് എങ്ങനെയുണ്ടോ. ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ട്, ഇനി പൊട്ട പറക്കെ സത്യം പറയണം. മറ്റേ നമ്മളിപ്പം ലോക്ക്ഡൌണല്ലേ, ലോക്ക്ഡൌണല്ലേ സോറി, ഇപ്പൊ കൊറോണ ആണ്, നമുക്ക് പുറത്തൊത്തിരി ഇറങ്ങത്തില്ല. അതുകൊണ്ട് വീട്ടിൽ നിന്ന് കുടിക്കാവുന്ന ഏറ്റവും അടിപൊളി ഷേക്ക് കറക്റ്റ് ചോക്ലേറ്റ് ഷേക്ക്. എനിക്ക് ചോക്ലേറ്റ് ഷേക്ക് അല്ല ഇഷ്ടം, ഞാൻ ബട്ടർ കോണിന്റെ ഫാനാണ്, എന്നാലും ചോക്ലേറ്റിന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ചോദിച്ചാൽ അറിയാം, എനിക്ക് പേടിയൊന്നല്ല, ബിസ്ക്കറ്റിനൊരു ഫ്ലേവർ വേറെ അല്ലേ, കറക്റ്റ് ഒരു ചോക്ലേറ്റ് അതിന്റെ ചെറിയ ഇത് വരുന്നു. പക്ഷേ ആ ബിസ്ക്കറ്റ് ഇട്ടതെന്ന് പറയത്തില്ല, കറക്റ്റ് നമ്മൾ ചോക്ലേറ്റ് മാത്രം ഇട്ടോ, എന്നോട് ഉള്ള ഐസ്ക്രീം. വാ അപ്പൊ എന്നാൽ നമ്മുടെ ഈ വീഡിയോ ഇത്രയുള്ള വീഡിയോ എടുത്തിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കാൻ മറക്കില്ല. നല്ല അടിപൊളി അവർ കമന്റ് ചെയ്യുക. അതെ, അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോ കാണുന്നുണ്ട് എല്ലാവർക്കും. ബൈ ബൈ.